ഞാൻ വിചാരിച്ചിരിക്കുന്നു, നീ തന്നെ ചോദിക്കുന്ന ഞാൻ വിചാരിച്ചു. ഓരോരുത്തർക്കും അതിനെ പറ്റി ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ എപ്പോഴും ഒരു കറക്ഷൻ പ്രോസസ്സ് നടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമുക്കൊരു കറക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ പടം ഇറങ്ങിക്കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിയുമ്പോൾ വീഡിയോ റിവ്യൂസും പ്രിന്റ് റിവ്യൂസൊക്കെ അപ്പോഴും ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മളിങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അതിന്ന് കിട്ടും. ഇപ്പോൾ ഹൃദയത്തിൻ്റെ പറയുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് വീണ്ടും ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ട് കുറേ പിള്ളേർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 10-28 വയസ്സിൽ ഇയാൾക്ക് വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ തന്നെ പ്രേമം ഉണ്ടാകുന്നു എന്നുള്ളതിനെ വിമർശിച്ചിട്ടൊക്കെ. അപ്പോൾ എനിക്കതൊരു ഓക്കെ, ഇനി ഞാൻ ചെയ്യുമ്പോൾ 17 വയസ്സിൽ അത് കുഴപ്പമില്ല, പക്ഷേ 10-28 വയസ്സായിരിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരാൾ പറയുമ്പോഴാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ മലർവാടി ചെയ്യുന്ന സമയത്ത് ഓർക്കുട്ട് സജീവമായിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതിൽ ഫിലിം അപ്രീസിയേഷൻ ഗ്രൂപ്പ്സും കാര്യങ്ങളും സിനിമയുടെ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇവരും കൂടെ കാണുന്നതാണ് നമ്മുടെ സിനിമ എന്നുള്ളത് അന്നത്തെ കാലത്ത് നമുക്കൊരു ഒരു ഓക്കെ, ഇങ്ങനൊരു ക്രൗഡ് ഇവിടെ ഉണ്ട്, അത് നമുക്കൊരു യാർഡ് സ്റ്റിക്കാണ്, ഒരു മാനദണ്ഡമാണ്. അപ്പോൾ അവർ കാണുന്ന സിനിമകൾ, അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന സിനിമകൾ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ എവിടെയോ നമുക്ക് ചില ക്യാരക്ടേഴ്സൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വേണ്ട, ഈ രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ വേണ്ട എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മോശമായിട്ട് പറയുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും, പക്ഷേ പിന്നീട് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ഗുണമായിട്ട് വരുള്ളൂ. പിന്നെ ഇതാണല്ലോ ഇതിൻ്റെ ഒരു അല്ലേ, ആൾക്കാർ കാശ് കൊടുത്ത് സിനിമയ്ക്ക് പോകുമ്പോൾ ആൾക്കാർ പറയുമല്ലോ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഇതിനെപ്പറ്റി ഓരോ ആൾക്കാർക്കും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ഞാൻ എന്റേത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാന് ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ അഭിപ്രായം, അതിപ്പോ ഓരോരുത്തർക്കും വിനീതം പറഞ്ഞുള്ള ഓരോ അഭിപ്രായം, ഓരോരുത്തർക്ക് അവരവരുടെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിപ്പോ നമ്മള് പ്രേക്ഷകർക്കാണല്ലോ സിനിമ കാണിക്കുന്നത്. അപ്പോ അവർക്ക് അഭിപ്രായം പറയാൻ, ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്ന് എനിക്ക് എന്നുവെച്ചാ വിമർശിക്കാനും, അല്ലെങ്കിൽ അതിനിപ്പോ അത്രേ ഉള്ളൂ. അതായത് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായം പറയാൻ പ്രേക്ഷകർക്ക് അവകാശമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള ഒരു അവകാശമുണ്ട്, അത്രേ എനിക്ക് പറയാനുള്ളൂ. എനിക്കോ? അല്ല, ഞാൻ മീനാക്ഷിയെ പോലെ ചിന്തിക്കുന്ന ആളല്ല. എനിക്ക് അല്ല, കർമ്മയിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതെന്റെ പേഴ്സണൽ കാര്യം, പക്ഷെ ഞാൻ മീനാക്ഷിയെ പോലെ വിശ്വസിക്കുന്ന ആളല്ല. ഞങ്ങൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഒന്നും ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും അടുത്ത സിനിമയാവുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഉണ്ടെങ്കിൽ അത് ഹ്യൂമറുള്ളൊരു സിനിമയാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നിവിൻ്റെ കൂടെ ഒരു സീരിയസ് പടം ചെയ്യുന്നത് ചിന്തിക്കാനേ പറ്റില്ല. നല്ല തമാശയുള്ള ഒരു ആൾക്കാർക്ക് ചിരിച്ചും അറിയാൻ പറ്റുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഫ്യൂച്ചറിൽ അങ്ങനെ ഉണ്ടാവണം എന്നുണ്ട്. പിന്നെ നിവിൻ ശക്തമായിട്ട് തിരിച്ചു വരും. നിവിനാണല്ലോ അവൻ തിരിച്ചു വരും, മറ്റേ ഗാങ്സ്റ്ററിൽ പറഞ്ഞ പോലെ അക്ബറാണല്ലോ അവൻ തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ്